അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോണം. മഴയുണ്ട, ഇന്നും മഴയുണ്ട്, നല്ല തിരക്കുണ്ട്. ഉച്ചയാകുമ്പോ ഇവിടെ പോവാം. കൊറേ നമ്മുടെ ഫാമിലിയിലെ കൊറേ അംഗങ്ങളെ കണ്ട് എല്ലാവരും കല്യാണം വിളിക്കോ കല്യാണം വിളിക്കോ എന്നാണ് ചോദിക്കുന്നത് കേട്ടാ. ഞാനിപ്പോ പെണങ്ങളാണ്, എന്റെ ദൈവമേ, ഇത് ഫുൾ ടൈം അവന്റെ വായിക്കൽ നടന്നത്. ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതോട്ടാ. അപ്പൊ നോക്കി, ഞങ്ങൾ ഇന്ന് കൊറേ ദിവസത്തിട്ട് അമ്പലത്തിൽ പോണേ അല്ലേ, കൊറേ ദിവസം അമ്പലത്തിൽ പോണത്. അമ്പലത്തിൽ പോയിട്ട് ഞായറാഴ്ചകളാകുമ്പോ അതെ, എല്ലാ ശനിയാഴ്ചയും പെരുവാരത്തവും പിന്നെ ബാക്കി കൊടുങ്ങലൂർ ഇങ്ങനെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പോരുന്ന എപ്പോഴും. അതെ, സച്ചു പോണ്ട് ഇളയച്ചന്റെ മോള്. അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങാട് ഇങ്ങാട് പോയി, ഇങ്ങാട് പോയേ. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോണം. മഴയുണ്ട, ഇന്ന് മഴയുണ്ട്, നല്ല മഴയുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ മഴ തൃണവൽക്കരിച്ചോണ്ട് ഞങ്ങൾ പോണീന്ന് അല്ലേ. ഒരു അടുത്ത മഴക്കുമ്പോ അടുത്ത അമ്പലത്തിൽ എത്താം. അതെ, അതിനുശേഷം വേറെ അമ്പലത്തിൽ എത്തിയിട്ട് ഒരു സ്ഥലത്ത്, അതിനുശേഷം വേറൊരു സ്ഥലത്ത് കൂടി പോകണ്ടല്ലേ. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യം അവിടെ ഇരുന്നിട്ട് പറയാനുണ്ട് അല്ലേ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എവിടെയാണ് സംഭവം എന്തൊക്കെയെന്ന് വെച്ചാൽ പോണ വഴി കാണാം. ഇനി ചിലപ്പോൾ നേരെ കാണാൻ ചിലപ്പോൾ അവിടെ ആയിരിക്കും കാണുന്നത്. ഇനി മഴയൊക്കെയാണ് എങ്ങനെയാണ് നോക്കിയിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കുറേ ദിവസമായിട്ടുണ്ടാവും നിങ്ങൾ അവിടെ കണ്ടിട്ട്. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി അടുത്ത മഴക്കും നമുക്ക് പോയാലോ. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. നേരം വെളുക്കോളം ഉറങ്ങിയത് ഇന്നാണ്. വെളുപ്പിനായിരുന്നു ഞങ്ങള് ഭയങ്കര ഓട്ടമായിരുന്നു. കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച ആയിട്ട് ഓട്ടം തന്നെയായിരുന്നു. രാത്രി അമ്മയാണ് വീട്ടിലൊന്ന് കയറുന്നത്. സംഭവം ആറു മണിക്ക് രാവിലെ ജോലിക്ക് പോകും. ആറു മണിക്ക് ജോലിക്ക് പോകുന്നത് പിന്നെ കറക്റ്റ് ആറരയാകുമ്പോഴേക്ക് വീട്ടിലെത്തുള്ളൂ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടിക്ക് പോകും. ആകെ പുള്ളി തിരക്കും ബിസിയും ആവശ്യതയാണ്, ഒന്നും പറയണ്ട. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ. അപ്പൊ നമുക്ക് പോകാമോ? സുന്ദരിയുണ്ടല്ലോ. പിന്നെ അല്ലേ, ഞാൻ സുന്ദരിയാണ്. അത് നീ പറഞ്ഞിട്ടുണ്ടോ? പോലെ നമുക്ക് അപ്പൊ ഞങ്ങൾ പോകുമ്പോഴേ അതിന് പോയിട്ട് നമുക്ക് ഒരു സ്ഥലത്തൊക്കെ വെച്ച് കാണാം അല്ലേ. അപ്പൊ നമുക്ക് പോവാ. ബാ പോട്ടെ, വാ. ഹലോ, അപ്പൊ നോക്കി, ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് ഞങ്ങൾ പെരുവാരത്തേക്ക് കയറി അല്ലേ. അവിടെ നിന്ന് എവിടെ 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 ആ പെരുവാരത്തേക്ക് നമുക്ക് കയറി. അപ്പൊ അവിടെ നിന്ന് മഴയൊക്കെ ഇട്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഇവിടെ നോക്കി കിടക്കുന്നുണ്ട്, വണ്ടി ഇരിപ്പുണ്ട്. പക്ഷെ ആളെ കാണാനല്ല, ആൾക്കാരെ കാണാനല്ല. അപ്പൊ ഇവിടെ ഇവിടെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. എന്നാലും ഇനിയിപ്പോ ഉച്ചയാകുമ്പോ ഇവിടെ പോവാൻ തോന്നുന്നു. ഉച്ചയൊക്കെ ആകുമ്പോൾ പോവാൻ തോന്നുന്നു അല്ലേ. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുമ്പോ നല്ല തിരക്കാണ്. ഇന്ന് നല്ല പ്രത്യേകമുള്ള ദിവസമാണെന്ന് അറിയാൻ പാടില്ല. ഏ, പ്രത്യേകമുള്ള ദിവസമല്ല, അറിയില്ല, പ്രത്യേക ദിവസം അല്ലെന്നാണ് തോന്നുന്നത്. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. എന്തായാലും തിരക്കുണ്ട്, നല്ല നല്ല തിരക്കാണ്. ഇതുവരെ വന്ന് ഇത്ര തിരക്ക് വന്നല്ലോ തോന്നല്ലേ. അമ്മ എന്തായാലും കുടിഞ്ഞു നോക്കണത്. അതെ, എന്താണെന്ന് വെച്ചാല് ഇനി ഇവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് അല്ലെ. താക്കോലൊക്കെ എടുത്താ, മൊബൈൽ എടുത്താ, ഇപ്പൊ എല്ലാം എടുത്തപ്പോ നമുക്ക് നടക്കാവാ. അതെ അതെ, കണ്ട പതിഞ്ഞിരിക്കണ്ടാവുന്ന കറക്റ്റ് വെടി വെട്ടി നോക്കാം. തട്ടിപ്പിടിക്കട്ടെ, നിങ്ങളെ കാണാൻ അവിടെ പോയി നോക്കും. ഇത് കണ്ട ഭയങ്കര തിരക്കാണ്, ഭയങ്കര ക്യൂ. അമ്മ കണ്ടാ തക്കുന. ഇവിടെ എവിടെ ഉണ്ടെന്നാണ് അറിയിട്ട് അതിന്റെ ഇടയിൽ കണ്ടു, അതിന്റെ ഇടയിൽ കണ്ട, അതിന്റെ ഇടയിലേക്ക് ഉണ്ട്. എന്താണ് വാ, നമുക്ക് നൈസായിട്ട് തക്കുന്ന എടുത്തോ. അങ്ങനെ അവരെ നമ്മൾ കണ്ടുമുട്ടി. ഞങ്ങളിവരെ നേരത്തെ വിട്ടേക്കിരുന്ന് ക്യൂ നിൽക്കാൻ വേണ്ടി. ഇനി അങ്ങനെ ക്യൂ നിൽക്കാണ്ട് നിൽക്കണി ചീത്ത പറയാതെ തന്നെയായിരുന്നു. അവിടെ നിൽക്കുന്ന, അവിടെ നിൽക്കുന്ന ഹലോ. അപ്പൊ നോക്കി, നമ്മൾ അമ്പലത്തിലൊക്കെ ഇറങ്ങി. ഇതെന്താണ് വിള്, മണാലിയില്ല. അപ്പൊ നോക്കി, അപ്പൊ നമ്മളിപ്പോ കുറച്ച് രണ്ട് റീൽസ് ഒക്കെ എടുക്കായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് ഞങ്ങൾ പറയാണ്ടിട്ട്.
സത്യം പിന്നെയും പിന്നെയും സത്യം അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് പോയി ഇനി നേരെ ഇവളുടെ വീട്ടിലേക്കാണ് പോകണല്ലേ അമ്മ. വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് തക്കോ ഉള്ളപ്പോൾ പറയാൻ പറ്റുള്ളൂ. എന്താ ചെരിപ്പിടാൻ പറ്റുള്ളത് ഇതിന്? ആ രണ്ട് ചേച്ചി തൊട്ടറിഞ്ഞുകൊടുത്തേന്. അപ്പൊ എന്ന് വെച്ചാല് പോവേണ്ട, വീഡിയോ ഒന്നും വേണ്ടെന്ന് റോഡാണ്. അപ്പൊ ഇന്ന് ഇവിടെ നമ്മ കൊറേ ആൾക്കാരെ കണ്ടു തക്കുവിന് വിളിച്ച് സംസാരിക്കാം അല്ലേ? അത് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ സംസാരിക്കാം അല്ലേ. ബാ. ഓ, ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി വന്നത് ഓടി വന്നത് ഒരാൾ ഇവിടെ കയറി ഇരുന്നിട്ടാ. കഴിച്ചിട്ട് ഇറങ്ങിയാ ഇവിടെ ഞങ്ങക്ക് മുട്ടയ വെള്ളയപ്പം മുട്ടക്കറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ അമ്മാമ്മയും കൊച്ചുമാൻ കുട്ടി ഇത് കഴിക്കാണ്. ഇവിടെ തക്കു വിളമ്പണി ഞാൻ അവിടെ വീട് ചൂടില്ലേ കുഴപ്പമില്ല. ഞാൻ കഴിച്ചോളാം, അങ്ങനെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ നമ്പർത്തി പോയിട്ട് എന്റെ പൂന്നെ എന്തായ്മേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു നമ്മക്ക് കേട്ടില്ല അവിടെ ഒച്ചപ്പാടായിരുന്നില്ലേ. കൊറേ നമ്മുടെ ഫാമിലിയിലെ കൊറേ അംഗങ്ങൾക്കണ്ട് എല്ലാവരും കല്യാണം വിളിക്കോ കല്യാണം വിളിക്കോ എന്നാണ് ചോദിക്കുന്നത് കേട്ടാ. എല്ലാവരും കല്യാണം ഇന്ന് കണ്ട എല്ലാവരും കല്യാണത്തിന്റെ കല്യാണം കല്യാണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പ എല്ലാവരും കല്യാണം വിളിക്കും എല്ലാവരും കല്യാണം വിളിക്കും. എന്താണ് ആരും കല്യാണം വിളിക്കോ എന്ന് ചോദിക്കണ്ട, ഞങ്ങൾ വിളിച്ചിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം, എല്ലാവരും വരേം വേണം. അതെ തല്ലൂടി ഭീഷണിയുടെ സ്ഥലം വന്നിരിക്കണം. അതൊക്കെ നമ്മ ഒരു രണ്ടു മണി ഉണ്ട്, ഒരു അഞ്ചാറ് മാസം കൂടി ഉണ്ട് കല്യാണം. ആ ഡേറ്റ് ഒക്കെ എടുക്കുമ്പോ നമ്മളെല്ലാം അറിയിക്കാം, വഴി വഴി അറിയിക്കാം. അപ്പൊ നമ്മളൊരു കല്യാണം വിളി ഒരു മാസം രണ്ടു മാസത്തിന് മുമ്പേ നമ്മൾ തുടങ്ങും. എന്താന്ന് വെച്ചാൽ ആരൊക്കെ വരും എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അതെ, അത് വെച്ചാല് നിങ്ങൾക്ക് വന്ന ആൾക്കാർക്ക് ഇങ്ങനെ റൂട്ട് എത്താനുള്ളതും കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരൂല്ലേ എന്ന് അറിയാനുള്ള ഞങ്ങൾക്ക് സംഭവം ഉണ്ട്. ഞങ്ങളത് നിങ്ങടെ പറയും, നിങ്ങൾ വരൂല്ലെന്ന് കാണണല്ലോ. ഇപ്പൊ ഇങ്ങനെ വിളിക്കണോട്ടാ വരണോട്ടാ വരണോട്ടാ എന്ന് പറഞ്ഞ് വെറുമ്പാക്ക അവരുത് എല്ലാരും വരണം. അതെ വിളിക്കാണ്, അതെല്ലാരും വരണം. ആരൊക്കെ വരും എന്നുള്ളതും ഞങ്ങൾക്ക് അറിവ് തരണം. അതെ, നമുക്ക് അതിനടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ എടുത്തിട്ട് പറയാം, അതൊക്കെ സർപ്രൈസ്. എല്ലാം സർപ്രൈസ് ഉള്ളതായിട്ട് ഇനി പൊട്ടാൻ പോണതല്ലേ. പിന്നെ നമ്മൾ അത് സന്തോഷം പിന്നെ കണ്ടോഷം. ഇനി ഞാൻ കൊറേ നാളത്തെ അമ്പലത്തിൽ പോയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് ആണ്. ഇന്നലെ രണ്ടു മൂന്ന് അമ്പലത്തിൽ പോകാനായിട്ട് തിരക്ക് ഓട് തിരക്ക് അമ്പലത്തിൽ മാറ്റിവെക്കാറുണ്ടായിരുന്നില്ല. ഒരു ഞായറാഴ്ച കിട്ടും, അതില് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒക്കെ പരിപാടി വീട്ടിലെ പരിപാടി ഉന്നത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അവിടുത്തെ പരിപാടി അമ്പലത്തിൽ വന്നപ്പോ കുറച്ചുപേരൊക്കെ അച്ഛൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ. അതെ, ഞങ്ങൾ ഇനി എന്തായാലും ചിരിച്ചുകൊണ്ട് മുന്നേറാൻ പോണേ അല്ലേ. ഉള്ള സമയത്ത് ഹാപ്പിയായിട്ട് ജീവിക്കാം അല്ലേ. ചെക്കനെ കാണലിന്റെ ചുരിദാറിന്റെ തുണിയുടെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഇങ്ങനത്തെ ഞാൻ ആ ഓണത്തിനും ഉള്ള വീഡിയോ പറഞ്ഞിട്ടില്ലേ, കുടുംബായിരത്തിന് വരുന്ന ഡ്രസ്സിന്. അപ്പൊ ഞങ്ങള് ഇങ്ങനത്തെ കുറഞ്ഞതൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് റിച്ച് ആവാൻ തീരുമാനിച്ചു. എൺപതിരൂടെ അമ്പത്തഞ്ച് ഇതിനാണെന്ന് വെച്ചാൽ ലൈനിങ് കൂടെ ലൈനിങ്ങിന്റെ പൈസ വേണ്ട കേട്ടോ. അതെ, അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കുവിന്റെ ടോപ്പ് ഇഷ്ടപ്പെട്ട് നീന്തലിന് എത്ര രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടെണ്ണം കൂടി വരും. കമന്റുകൾ കൊറേ ഉണ്ട്, ഞാൻ വായിക്കുമ്പോ ഓർക്ക് മറുപടി പറഞ്ഞു പറഞ്ഞാൽ പിന്നെ കുറച്ച് മറന്നു. എല്ലാം വായിക്കണ്ടാ, ഞാനിപ്പോ പെണങ്ങലാണ്. എന്റെ ദൈവമേ, ഇത് ഫുൾ ടൈം കമന്റ് വായിക്കലാണെന്നത്. തിരക്കാണ് ഇന്ന്, ഇപ്പൊ ഒരാഴ്ച മൊത്തം തിരക്കായിരുന്നു. ഞാനില്ല തിരക്കും ഇന്നലെ വരെ ഓർഡർ ഉണ്ടായിരുന്നു. മിനിയാന്ന് സമാധിരം ഒന്നും ഓർഡർ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കമന്റ് വായിക്കും. അതെ, കമന്റ് ഇട്ടുള്ള കളിയല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരെ എഴുതുമ്പോൾ വായിച്ചില്ലെങ്കിലും ശരിയാവൂല. അത് ഇത്ര നേരമില്ലെങ്കിലും നമ്മളിത് കുറച്ച് നിർത്തി കണ്ട് പിന്നെ വായിക്കുന്നു. എന്നാലും ഞാൻ ചൂടോടുകൂടി വായിച്ചത് എന്റെ ഒരു ജീവിതത്തിന്റെ അതൊരു ഭാഗമാണ്. എന്റെ പണ്ടേ തുടങ്ങി എന്നിതില് വന്നു അന്ന് മുതൽ
അതെ, നമ്മളെ ഇഷ്ടം വെറുതെ നമ്മുടെ പേരിന് വെറുതെ ഇട്ടുണ്ടോ, നമ്മൾ അത്രക്ക് ഇഷ്ടപ്പെടേണ്ട. ഇന്ന് തന്നെ അമ്പലത്തിൽ പോയി എന്തോരം പേര് നമ്മളെ കണ്ടുകഴിയുമ്പോ തന്നെ നമ്മൾ കുടുംബത്തിലെ ആൾക്കാരെ കണ്ട പോലെ പോവാൻ തോന്നുന്നുള്ള അങ്ങനെയൊക്കെ ചേച്ചി. ആ ചേച്ചി വീഡിയോ കാണണ്ടി കമന്റിട്ടോ ചേച്ചി, നിങ്ങളെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളെ പോലെ തന്നെ തോന്നണം. അങ്ങനെ ഞാൻ കാണാൻ ചേച്ചി അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിന് നടയിൽ നിന്നൊക്കെ കുറെ ചേച്ചിമാരൊക്കെ നോക്കണ്ടായിരുന്നു. ആ പുറത്തുനിന്ന് അല്ല അവിടെ നിന്നുള്ള ക്യൂവിൽ നിന്ന് തിരിച്ച് നമ്മുടെ ദേവിയുടെ ശരിക്കുള്ള നടയിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇപ്പുറത്ത് ക്യൂവിൽ നിൽക്കണത്. അവിടെ നിന്നിട്ട് ഹായ് തന്നെ തൊഴുവാണില്ല ഞങ്ങളെ ഹായ് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോഴേ അങ്ങനെ വലിയ സന്തോഷം. അങ്ങനെ അങ്ങനെ അത്രക്ക് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ മുമ്പിലുള്ളപ്പോ നമ്മൾ അതൊക്കെ വായിക്കാണ്ടിരിക്കുന്ന തെറ്റാണ്. നമ്മളെല്ലാം വായിക്കും, എല്ലാം വായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി ഞങ്ങൾ ചായ ഒന്ന് കുടിച്ചേട്ടേ. ഞാൻ ചായ കുടിക്കട്ടെ, ഒരു ചായ കുടിച്ച് കൊതിപ്പിക്കാണ്. അപ്പൊ ഇന്ന് അളിയനില്ല, അളിയൻ അമ്പലത്തിൽ ഇന്ന് ഉച്ചക്ക് എത്തും അല്ലെ. ഇന്ന് ഉച്ചക്ക് ലാൻഡ് ചെയ്യും, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യമൊക്കെ ചർച്ച ചെയ്യണ്ട. അതിന്റെ ബാക്കി സർപ്രൈസ് വീഡിയോസ് ഒക്കെ പുറകെ പുറകെ വരും അല്ലെ. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് നമുക്ക് കാണാം. എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ സുനിയും വന്നിട്ട് വേണം, അവരുടെ അച്ഛന്മാരെ വിളിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ, തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അതെ, പിന്നെ എന്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ വേറെ സർപ്രൈസ് വന്നിട്ടാ. സർപ്രൈസ് വന്നിട്ട് അതൊക്കെ നമുക്ക് പുറകെ പുറക്ക് സർപ്രൈസ് അല്ലല്ലോ ആവണത്. അത് ഏകദേശം ഒരു 10-12 ദിവസത്തിനുള്ളിൽ വരും അങ്ങനെ തോന്നണ. ദൈവം സഹായിച്ചാല് 10-12 ദിവസത്തിനുള്ളിൽ സെറ്റ് ആവും. അപ്പൊ ഇനി ചായ കുടിച്ചിട്ടാണ്. ഹലോ, അപ്പൊ നോക്കി ഞങ്ങൾ പോകണേ കേട്ടോ. ഞാൻ ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ ചായ സഹായിച്ച് തക്കുനും തക്കുന്റെ കിട്ടാരവും ഞങ്ങൾ കൊണ്ടട്ടെ. ഫാമിലി പേര് നന്ദി അറിയിക്കുന്നു അല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ ഇനി കുറെ വിശേഷങ്ങൾ ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ ഇതിപ്പോ ഞങ്ങളുടെ അമ്പലത്തിൽ പോണ കൊച്ചു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ എൻഗേജ്മെന്റിന്റെ ആയാലും ഇങ്ങനെ കല്യാണങ്ങളുടെ ഇനി ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. പിന്നെ അതിന് മുന്നേറ്റ് സർപ്രൈസ് ഇതിലുള്ള സർപ്രൈസ് ഇനി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് വണ്ടിയാന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് പറയാം, ഏതൊക്കെ വണ്ടിയാണ്, എന്തൊക്കെയാണ്, എവിടെ നിന്നാണ്, എന്താണ് ഇറക്കുന്നത്, എല്ലാം നമ്മള് പറയും. പറയാണ്ട് എവിടെ പോകണം, നിങ്ങളോട് പറയാണ്ട് നമുക്ക് എന്ത് സന്തോഷവും എന്ത് എല്ലാ കാര്യവും നിങ്ങളെടുത്ത് പറയാണ്ട്. പിന്നെ നോക്കിയ അപ്പൊ നമുക്ക് ആ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആ ശരിയാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം എന്ത് വണ്ടിയാണ്, എല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും വണ്ടി. അപ്പൊ എന്ന് വെച്ചാല് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകണം. നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകണേ. ഇനിയിപ്പോ ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി, പിന്നെ നമുക്ക് വൈകിട്ട് വേറെ പരിപാടി ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇനി ഞങ്ങൾ ചെറിയ യാത്രയാണ്. ബൈ.